എൻ്റെ പേര് ഷാജി ഞാൻ പാലക്കാട് രൂപതയിലെ മേലാർകോട് മേലാർകോട് സെൻറ്റാൻഡലീസ് പുറവനപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു ലോറി ഡ്രൈവറാണ് ഒമ്പത് വർഷമായി ഞാൻ വാടക വീട്ടിലായിരുന്നു താമസം രണ്ടായിരത്തി പത്തൊൻപത് ഏഴാം മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ പിറ്റത്തെ ആഴ്ച തന്നെ എനിക്ക് വീട്ടിൽ സ്ഥലം ഉണ്ടായിരുന്നു അവർ ആധാരം എഴുത് റദ്ദെയ്ത് കളഞ്ഞു പിന്നെ എഴുതിത്തന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടാം തീയതി പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഒമ്പതാം മാസം എൻ്റെ വീട് കയറി താമസം കഴിഞ്ഞു അമ്മതാണ് അനുഗ്രഹത്തിന് ഒരായിരം നന്ദി അത് കഴിഞ്ഞ് ഞാൻ പനി പിടിച്ച് കട വണ്ടിയിൽ പോയിട്ട് വന്നപ്പോൾ പനി പിടിച്ച് കിടക്കുകയായിരുന്നു പെട്ടെന്ന് ബ്ലഡ് കൗണ്ട് ഇരുപത്തിനാലായിരത്തിൽ താഴെയായി അന്ന് ആശുപത്രി പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് പോണിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്രിറ്റിക്കൽ സ്റ്റേജാണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു വീട്ടിലാരും എന്ന് പറഞ്ഞിട്ട് അന്ന് കുറിച്ച് കാശുരൂപം വെച്ച് എണ്ണയും ടന്ന് തുടങ്ങി പിറ്റേ ദിവസം കാലത്ത് അത് അടുത്ത ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശ്വരക്കും കോടാനുകൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ സാക്ഷ്യപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഒന്ന് ഒമ്പത് വർഷത്തോളമായിട്ട് വാടക വീട്ടിൽ കുടുംബത്തോടൊപ്പം കഴുകിയായിരുന്നു വാടകയാണ് പക്ഷേ കുടുംബശ്രദ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചില കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോൾ തരത്തില്ലെന്ന് പറഞ്ഞിരുന്നൊരു വിഷയമാണ് ഉടമ്പടി എടുത്ത് പോയി വെള്ളിയാഴ്ച ഒരു ദിവസം വെള്ളിയാഴ്ച വന്നിവിടെ വന്ന് പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് വെള്ളിയാഴ്ച ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു തിങ്കളാഴ്ച ഒരിക്കലും തരത്തത്തില്ല തരത്തില്ലെന്ന് പറഞ്ഞ് വീട്ടുകാർ പലപ്പോഴും കുടുംബത്തിലുള്ളവരൊക്കെ ഒരു ഷെയർ പോലും കൊടുക്കാതിരുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ടും ആദ്യ സ്വച്ചിൻ്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച ഉടമ്പടി എടുത്തു തിങ്കളാഴ്ച പ്രത്യേകമായിട്ടും അമ്മ ഇദ്ദേഹത്തിൻ്റെ അമ്മ വിളിച്ച് അത് ആധാരം എഴുതി ആ സ്ഥാനം കൊടുക്കുകയും ചെയ്തു ഒരു വർഷത്തിനുള്ളിൽ തന്നെ മനോരമായിട്ട് വീട് പണിയാനായിട്ട് സാധിച്ചു ഒന്ന് ഒരു അഞ്ച് രൂപ കയ്യിലില്ലായിരുന്നു പോലും ആപ്പാടുള്ള ഒരു വരുമാനമാർഗമായിട്ടുള്ളത് ലോറിയാണ് ലോറിക്ക് വലിയ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് അതിലൂടെ പ വ്യവസ്ഥകൾ പാലിച്ച് ജീവിച്ച് തുടങ്ങിയപ്പോൾ അതുവരെ കൊറോണ കാലത്ത് മറ്റുള്ള വണ്ടികൾക്കൊക്കെ ലോക്ക്ഡൗൺ പറ്റ ഒ ഒത്തിരി അവസ്ഥകളായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് ഏകദേശം നല്ലൊരു ഓട്ടം പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുത്തു കൊറോണ കോവിഡിൻ്റെ ആ ഒരു സുരൂക്ഷമായ സാഹചര്യത്തിലും ഇദ്ദേഹത്തിന് ഓട്ടം നിലച്ചിരുന്നില്ല അതാണ് അമ്മ ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഈ ലോറി ഓടാൻ തുടങ്ങിയപ്പോൾ സാമ്പത്തികം ക്രമീകരിക്കപ്പെടാൻ തുടങ്ങി സാമ്പത്തികം ക്രമീകരിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ ഭവന നിർമ്മാണം കൃത്യം ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ച് അതിലേ കയറി താമസിക്കാനായിട്ട് ഇടയായി അതോടൊപ്പം തന്നെ പെട്ടെന്ന് ആകസ്മികമായിട്ടൊരു പനി കടന്നു വന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പനിയുടെ ആ ഒരു ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് ഇരുപത്തി നാലായിരത്തിലേക്ക് ഡൗൺ ആയിപ്പോയി അങ്ങനെ ഇരുപത്തിനാലായിരം ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം തീരുന്നൊരവസ്ഥയാണ് മരണത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് തന്നെ പോകാം പറയുമ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു പോയുന്നേ ഉള്ളൂ പക്ഷേ ഇരുപത്തി നാലായിരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്നത് മെഡിക്കൽ സയൻസ് പ്രകാരം അത് ഉറപ്പായിട്ടും മരണത്തിൻ്റെ ഒരു അവസരമായിരുന്നു പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ജീവൻ തന്നെ അപകടത്തിലാവാം പക്ഷെ അന്ന് ഈയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഉടമ്പടി കാശ്രവും കയ്യിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയിട്ട് ചെയ്തത് സന്ധ്യാപ്രാർത്ഥന ചെയ്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം നെയ്റ്റിൽ പൂശി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രിലെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നു രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ ചെക്കിങ് നടത്തിയപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ സംഭവിച്ചത് തലേ ദിവസം വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന പ്ലേറ്റ്ലെറ്റ് ഇരുപത്തിനാലായിരം ആയിരുന്നത് പിറ്റേ ദിവസം രാവിലെ ടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിലേക്ക് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ഒറ്റയടിക്ക് കൂടി എന്നുള്ളതാണ് ഇതാണ് മാതാവ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഉടമ്പടിയിലൂടെ നടക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഈശോ സംരക്ഷിക്കുന്നു എന്നത് അടിവരയിട്ടൊരു കാര്യമാണ് അത് ഉടമ്പടി എടുക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവും ഈശോയുടെ അമ്മയുടെ അമ്മയുടെയും സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും തളന്നു പോകാം അല്ലെങ്കിൽ ക്ഷീണം വരാം അല്ലെങ്കിൽ അവിടെ കിടന്നു പോകാം ഇതൊന്നും ഇല്ലാതെ ക്ഷീണമൊന്നും ഇല്ലാതെ തന്നെ ഇദ്ദേഹം പരിപൂർണമായിട്ട് ഈശോയിലെ അമ്മയിൽ ആശ്രയിച്ചു അതുകൊണ്ടാണ് ഈ അപകട സാഹചര്യത്തിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് സാധിച്ചത് അമ്മയും ഈശോയും ചെയ്തു കൊടുത്ത ഈ മഹാ അത്ഭുതത്തിന് ഇത് സംഭവിച്ചത് ഉടമ്പടിയിലുള്ള വിശ്വസ്തയോടെ പാലിച്ചതിന് ഫലമായിട്ട് ദൈവത്തിൻ്റെ കൃപ ആർജ്ജെടുക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ ഫലമായിട്ട് ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്ത ഈ ചെയ്തു കൊടുത്ത ഈ വലിയ അനുഗ്രഹത്തിന് പരിശ്രമിക്കീശോയ്ക്ക് കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തുക് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഹലലുയ്യ ഹലുയ ഹലലുയെ മഹത്വം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക